എനിക്കിവിടെ ആരും ഒരു സപ്പോർട്ടും തന്നില്ല. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ശരത്തേട്ടന്റെ അല്ലെന്നും എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കണമെന്നും. അതുകൊണ്ട് ഞാൻ തന്നെ പലയിടത്തും അന്വേഷിച്ച് നടന്നു. ശരത്ചന്ദ്രൻ എങ്ങനെ അറിഞ്ഞെങ്കിലോ എന്ന് നിനക്ക് ഒരു പേടിയും തോന്നിയില്ലേ? ശരത്തേട്ടന്റെ വീട്ടിൽ താമസിക്കുമ്പോ ഒന്നും നടക്കില്ല. ആഘോഷം നടത്താൻ പറ്റുമെന്നറിയാൻ വേണ്ടിയാ ഇടയ്ക്ക് ഒരാഴ്ച ഞാൻ ഇവിടെ വന്ന് താമസിച്ചത്. ഒരു തവണ എല്ലാം ഫിക്സ് ചെയ്തായിരുന്നു. ഫിക്സ് ചെയ്തോ? ഏത് ഹോസ്പിറ്റൽ, ഏത് ഡോക്ടർ? ഡോക്ടറൊന്നുമല്ല, പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഒരു മിഡ്വൈഫ്. അവരോട് ഞാൻ എന്റെ സങ്കടം തുറന്നു പറഞ്ഞു. അങ്ങനെ അവരെ സഹായിക്കാൻ ഏറ്റു. അവര് ടാബ്ലറ്റ് തരും, അത് കഴിക്കണം. എന്ത് സംഭവിച്ചാലും അവർക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. അവരുടെ പേര് ഞാൻ ഒരിക്കലും ആരോടും പറയാൻ പാടില്ല. അതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയെന്നും വരാം. നീ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്ത്? എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലും എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. മരിച്ചു പോയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു. ശരത്തേട്ടനെ ഓർത്ത് മനസ്സുരുകയാണ് ഞാൻ ജീവിക്കുന്നത്. ആ പാദം തൊട്ട് മനസ്സുകൊണ്ട് മാപ്പ് പറയാതെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കും സകല ദൈവങ്ങളോടും, ആ കുഞ്ഞ് എന്റെ വയറ്റിൽ കിടന്ന് എന്തെങ്കിലും കേട് പറ്റിയിട്ട് മരിച്ചു പോണേന്ന്. അതൊരിക്കലും ജീവനോടെ ഭൂമിയിലോട്ട് പിറന്ന് വീഴല്ലേന്ന്. ശരത്തേട്ടൻ ഒരിക്കലും അതിന്റെ മുഖം കാണാൻ ഇടവരുത്തല്ലേന്ന്. ചെയ്ത തെറ്റിന് ആ കുഞ്ഞെന്ത് പഴിച്ചു? എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ആ കുഞ്ഞിന് ഒരു അച്ഛനും അമ്മയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ അതിനും ജനിക്കാനും ജീവിക്കാനും അവകാശമുണ്ട്. ഭൂമിയിലെ മനുഷ്യര് അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങളും ബന്ധനങ്ങളും ഒന്നും വയറ്റി കിടക്കുന്ന കുഞ്ഞിന് അറിയേണ്ട ആവശ്യമില്ല. ആഘോഷം നടത്തരുതെന്നായിരുന്നു ആന്റിയുടെ അഭിപ്രായം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുഞ്ഞും ഈ ലോകത്ത് ജനിക്കുന്നില്ല. അച്ഛന്റെ അമ്മയുടെ സ്ഥാനമാനങ്ങളൊക്കെ മാറി മറിയുന്നത് കുഞ്ഞിന്റെ തെറ്റുകൊണ്ടല്ലല്ലോ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.